ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേരുടെ കാര്യം. എൻ്റെ വാട്സപ്പ് എന്ന് എനിക്കിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ കുറേ പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് റെസ്പോണ്ട് ചെയ്തു, കുറേ പേരെയൊക്കെ കോളിൽ കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രണ്ട് മൂന്ന് ഓട്ടോ വിളിച്ചു വന്നിട്ടും കോൾ എടുക്കാത്തവരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കോൾ അറ്റൻഡ് ചെയ്തവർക്കും പിന്നെ എന്നെ കുറേ പേര് തിരിച്ച് വിളിച്ചു. അങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്ത് എല്ലാവർക്കും ഉള്ള പ്ലാൻസ് ഇന്ന് അയച്ചിട്ടുണ്ട്. എന്നിട്ടും കുറച്ച് പെൻഡിങ് ആണ്. ഇവിടെ മഴയുണ്ടായിരുന്നു രാവിലെ, അപ്പോൾ എല്ലാവർക്കും ഉള്ളത് പാക്ക് ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പ്ലാൻസ് അയച്ചത് ദിവ്യ എസ്, ആലപ്പുഴ, ബീന വട്ടിയൂർക്കാവ്, സുജ ഡേവിഡ് പേട്ട, ഉഷ കെ പാലക്കാട്, പ്രജീ നായർ എറണാകുളം, രമ ഉണ്ണികൃഷ്ണൻ ചേരൂർ, സുരേഷ് എറണാകുളം, ബുഷ്ര ചാലപുരം, മോളി ജോസഫ് ഇടുക്കി, ഫതീത, നിർമ്മല പി വി പാലക്കാട്. അപ്പോൾ ഇത്രയും പേർക്കുള്ള കൊറിയറാണ് കഴിഞ്ഞ ദിവസം ഡിസ്പാച്ച് ആക്കിയേക്കുന്നത്. ഇത് വന്നിട്ട് ജമന്തിയുടെ കോംബോ ആണ്. അപ്പോൾ കുറേ പേര് ജമന്തിയുടെ കോംബോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരൊക്കെയാണെന്നൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഏകദേശം ഓർഡേഴ്സിൽ കുറച്ചൊക്കെ മുമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഇതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇതാ പാക്കിങ്ങിലാണ്. അപ്പോൾ അമ്മയുടെ മൊബൈൽ നമ്പറിലോട്ട് കുറേ പേരൊക്കെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും പെൻഡിങ് ആയിട്ടുള്ളവരുണ്ട് കുറച്ച് പേര്. അവരുടേതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഇന്ന് ഈവനിങ് കൂടെ, കാരണം ഞാനിപ്പോൾ എന്താ ഇവിടെ വീട്ടിൽ വന്നതേ ഉള്ളൂ, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി ഈവനിങ് ഫ്രീ ആവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇന്നലെ കോൾ എടുക്കാത്ത കുറച്ച് പേരെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് വിളിക്കുന്നുണ്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്നവർ മാക്സിമം എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എൻ്റെ കയ്യിലില്ല. സംഭവം ഞാൻ ഓർഡർ തരുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. പേയ്മെൻറ്റ് ചെയ്ത ആളുടെ പേരും ഏതൊക്കെയാണോ റോസ് എന്ന് നോട്ട് ചെയ്യാറുണ്ട്. എമൗണ്ട് എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ഫോണ് പോയപ്പോഴും അവരുടെ മൊബൈൽ നമ്പർ കയ്യിൽ കിട്ടി. പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുറച്ച് പേരൊക്കെ ഇപ്പോൾ കുറേ നാൾ നമ്മളിങ്ങനെ സംസാരിച്ച്, അതായത് ഇതിനകത്ത് വരുന്നവരെല്ലാവരും നമ്മുടെ പ്ലാൻസ് മേടിക്കാനായിട്ട് വരുന്നവരായിരിക്കില്ലല്ലോ. കുറേ പേരൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വരുന്നവരുണ്ടാവും. അങ്ങനെയൊക്കെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. എന്തെങ്കിലും ഇപ്പോൾ ലോട്ടസിൻ്റെ ആയാലും എന്തിനെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ സംസാരിച്ച് ഒരുപാട് ചേച്ചിമാരും അമ്മോരോട്ടൊക്കെ കമ്പനിയാണ്. അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് ഒരുപാട് തന്നെ പ്ലാൻസ് മേടിക്കണമെന്നില്ല, അങ്ങനെ ഉള്ളവരോട് കമ്പനിയാണ്. അപ്പോൾ അവരുടെയൊക്കെ നമ്പർ വരുമ്പോഴത്തേക്ക് ഞാൻ നമ്പറല്ല നെയിം ആയിരിക്കും നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഉണ്ടായി. പിന്നെ ഇത് വന്നിട്ട് ലോട്ടസിൻ്റെ ആണ്. ഞാൻ ലോട്ടസിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറേ നാളായിട്ട് ഇങ്ങനെ കൊറിയർ അയക്കുന്നുണ്ടായിരുന്നില്ല, കാരണം എനിക്കത് റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നത് ബുദ്ധിമുട്ടാണ്, പോർട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ലോട്ടസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റീസ് ലോട്ടസും വാട്ടർ ലില്ലിയും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീടിൻ്റെ ഭംഗി കൂട്ടാനായിട്ടും പിന്നെ എന്താ, താമര എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ഒരു ഐശ്വര്യമാണ്. അപ്പോൾ അത് താമരയുടെ പൂക്കൾ വീട്ടിൽ വിരിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണോന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഈ നമ്പറിലല്ല, ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഏത് നമ്പറിലാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കോൾ വിളിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 23 വരുന്ന നമ്പറിലൊന്ന് വിളിക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അത് അമ്മയുടെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഞാനത് വീഡിയോയിൽ ആ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം ചിലപ്പോൾ ഇന്ന് എനിക്കൊരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ എൻ്റെ ഫോൺ തിരിച്ച് കയ്യിൽ കിട്ടും. അന്നേരവും ഞാൻ ആ വീഡിയോയിൽ എൻ്റെ അമ്മയുടെ നമ്പർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കോൾ വിളിക്കുന്ന സമയത്ത് അമ്മയായിരിക്കും എടുത്തത്. അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെ പറിച്ചിട്ടൊന്നും അറിയില്ല. അമ്മ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ ഈ പ്ലാൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാന്ന് പറയുന്നത്. അതാകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫോൺ കൈ കിട്ടുമ്പോഴത്തേക്കും എനിക്കത് ഡിലീറ്റ് ചെയ്ത് കളയാമല്ലോ, അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻക്വയറീസിനാണെന്നുണ്ടെങ്കിൽ ഈ 9746088333 ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അല്ലാതെ ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുള്ളവർ അമ്മയുടെ നമ്പറിലോട്ടൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പിന്നെ ഒരു കോംബോ ഉണ്ട്. കോംബോയിൽ 5 പ്ലാൻസാണ് വരുന്നത്. 5 പ്ലാൻസിന് 700 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ്. ക്ലിയറൻസ് സെയിലാണ് കേട്ടോ, ക്ലിയറൻസ് സെയിലാണ്. 5 പ്ലാൻസിന് 700 രൂപയാണ് വരുന്നത്. 700 എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യുന്നില്ലേ, ടൈഗർ റോസ് വെറൈറ്റീസ്, അതുപോലെ തന്നെ കരിഷ്മ റോസ്, ഇങ്ങനത്തെ കുറച്ച് റോസ് വെറൈറ്റീസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ 7 ഡേ വൈറ്റ്. അതുപോലത്തെ റോസസ് ആണ് ഈ 5 റോസ് നിങ്ങൾക്ക് തരുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരെണ്ണമൊക്കെ മേടിക്കുകയാണെങ്കിൽ 130, 140, 150, 180 വരെയുള്ള റോസസും അവൈലബിൾ ആണ്. ഈ വൈറ്റ് 7 ഡേ ഒക്കെ ഞാൻ 160, 170, 170 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
അതുപോലെ തന്നെ ഏകദേശം ആ ഒരു ടൈഗർ റോസ് അങ്ങനത്തെ റോസിനൊക്കെ ആ ഒരു 150 പ്ലസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് എന്താ പറയുക, ഒരു 5 പ്ലാന്റ്സിന് 700 രൂപ വരുന്നത് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. സാധാരണ 5 പ്ലാന്റ്സൊക്കെ അയക്കുമ്പോൾ അത്യാവശ്യം മണ്ണ് വെച്ച് അയക്കുന്നതുകൊണ്ട് തന്നെ 100-120 രൂപ കൊറിയർ ചാർജ് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അയക്കുന്നത്. ഇത് വന്നിട്ട് ലോട്ടസിൻ്റെ ആണ് കേട്ടോ, ലോട്ടസ് പാക്ക് വെച്ചേക്കുന്ന ബോക്സാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ കോംബോ വേണമെന്നുണ്ടെങ്കിൽ കോംബോയിൽ വരുന്ന പ്ലാന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, കാരണം മിക്കതും ഫ്ലവറിങ് അല്ല, ഫ്ലവറിങ് ഞാൻ പ്രോൺ ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 5 പ്ലാന്റ്സിൻ്റെ കോംബോയുണ്ട്, 3 പ്ലാന്റ്സിൻ്റെ കോംബോ ഉണ്ട്. 3 പ്ലാന്റ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 380 രൂപയാണ് 3 പ്ലാന്റ്സിൻ്റെ കോംബോ വരുന്നത്. 380 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ്. 5 പ്ലാന്റ്സിൻ്റെ ആകുമ്പോൾ 700 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.